girls, I'm Ashwini and welcome to our channel Blush with Ash. It's all about styling for Onam. Our Onam series is a new video. This is a styling video. Onam series is styling for the end series. So, in this video, I'm going to show you two different types of styling. First one is a saree draping. Second one is a saree and a lehenga item. Look at that. This is Ashwini Narayan, Saree stylist and enthusiast in the Instagram page. Long back under the other, we have the Onam series. We have a style incorporated. Let's get the video. അപ്പോൾ ഞാൻ ഈ സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ആംഗിൾ ലെങ്ത് ലെഗ്ഗിങ്സ് ആണ് ഇട്ടേക്കുന്നത് അവർ പറയുന്നത് എന്ന് വെച്ചാൽ മുട്ടിന് തൊട്ട് താഴത്ത് നിൽക്കുന്ന ഒരു അണ്ടർസ്കേർട്ട് ഇട്ടാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ സംഭവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആംഗിൾ ലെങ്ത് ലെഗ്ഗിങ്സ് ഇടുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ലെഹങ്ക പോലെ സാരി മാറ്റണത് ഈ ഒരു പെർട്ടിക്കുലർ സാരി കൊണ്ടിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഞാൻ ആ സാരി കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പല്ലു സൈഡല്ല ബോർഡറിൻ്റെ മറ്റേ മുന്താണി സ്ഥലമല്ല മറ്റേ സൈഡാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒബ്വിയസ്ലി എല്ലാ സൈഡിലും അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാരി നമ്മൾ യൂഷ്വലി കുത്തുന്ന സൈഡുണ്ടല്ലോ ആ സൈഡ് നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റുക അത് കുത്തവും പിടിക്കൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ ആ കുറച്ച് പീസ് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുക കേട്ടോ അതെന്തിനാന്ന് പറഞ്ഞുതരാം എത്രത്തോളം ഇടണം എന്ന് ഞാൻ പറയാവേ അതായത് ഇപ്പോൾ ഇത്രയും എക്സ്ട്രാ മെറ്റീരിയൽ തുണി നമ്മളത് സാരിയുടെ തുമ്പ് നമ്മളത് മാറ്റിയിടുക മാറ്റിയിട്ടതിന് ശേഷം ഒരു സൈഡിലേക്ക് നമ്മുടെ ബാക്കിയുള്ള സാരി ഒന്ന് മാറ്റി വെക്കുക കേട്ടോ നമുക്ക് കൊടുക്കാനുള്ള സൗകര്യത്തിന് അതിനുശേഷം നമ്മളുടെ അരയിലായിട്ട് കൊണ്ടുവന്ന് ഈ രണ്ട് സാരിയും കൂടി കെട്ടി വെക്കുക നോട്ടിടുക സത്യം പറഞ്ഞാൽ ഈ സാരി ഫുൾ നമ്മുടെ സാരി ഫുൾ ഉടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ കെട്ടിലാണ് ഈ സാരി മുഴുവൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ കെട്ടി നല്ല മുറുക്കി നല്ല സെക്യൂർ ആയിട്ട് വെക്കുക അപ്പോൾ രണ്ട് കെട്ടിട്ട് ഞാൻ ഈ സാരി ആദ്യം മുറുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ പീസ് സാരി എടുക്കുകയാണ് എടുത്തിട്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ ഞൊറി എടുക്കുന്നത് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുകയാണ് അപ്പോൾ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ആയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടി നല്ല രസമുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അതിന് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമുക്കത് പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാം പിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ഒരുമിച്ച് പിടിച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് തേച്ച് കൊടുക്കുക ഒന്ന് കറക്റ്റായിട്ടിരിക്കുക അങ്ങനെ വേണം നമുക്കത് ഇരിക്കാൻ വേണ്ടി എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കാലിൻ്റെ ഇടയിൽ കൂടി ബാക്ക് സൈഡിൽ അത് സാരിയുടെ ബാക്ക് പീസ് പൊക്കിയിട്ട് ഇടയിൽ കൂടി എടുത്തിട്ട് ഇത് ബാക്കിൽ കൊണ്ടുവന്ന് കുത്താണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന പലതരം സാരി ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻറ്റാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഇവിടെ കൊണ്ട് കുത്തി വെക്കാം അപ്പോൾ ബോർഡർ കണ്ടോ കറക്റ്റായിട്ട് അങ്ങനെ വേണം ബോർഡർ വരാൻ വേണ്ടി എന്നാലേ ബാക്കിൽ നോക്കുമ്പോൾ അത് ഭംഗി ഉണ്ടാവുള്ളൂ വളരെ കംഫർട്ടബിളും ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തിയതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന ബാക്കി പോർഷൻ എടുക്കാം ആ പോർഷനും ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ഫുൾ പ്ലീറ്റ്സ് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ പ്ലീറ്റ്സ് ഇടുക നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള പ്ലീറ്റ്സ് ഇടുക കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ വയർ ഇങ്ങനെ ബൾക്കി ആയിട്ട് മാതിരി ഇരിക്കും അതുകൊണ്ടാണ് കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി പറയാം ഫുൾ പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കുക കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമുക്ക് അതും ഒരു പിൻ ഉപയോഗിച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം സെക്യൂർ ചെയ്തതിന് ശേഷം ഇതും നമ്മൾ നന്നായിട്ടൊന്ന് ഒതുക്കി പിടിച്ച് നമ്മൾ തേച്ച് കൊടുക്കുക എന്നിട്ട് അതങ്ങോട്ട് ഉള്ളിലേക്ക് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ സാരിയുടെ ഉള്ളിലേക്ക് അങ്ങ് ടക്കിൻ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ബ്ലൗസും ആൻഡ് ഒരു എക്സ്ട്രാ ഒരു സാരി സെറ്റ് മുണ്ടിൻ്റെ മുകളിലത്തെ ഇതില്ലേ അതും കൂടി എടുത്തേക്കാണ് അപ്പോൾ നമുക്കൊരു കോൺട്രാസ്റ്റ് ബ്ലൗസും ഇട്ട് ഒരു ഷോള് മാതിരി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് ഡിഫറെൻറ്റ് കഷ്ട സ്കേർട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ ഇത് നല്ല
നല്ല ഭംഗിയാണ് കാണാൻ, വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ലോങ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഷോൾ തന്നെ വേണമെന്നില്ല. എൻ്റെ ഒരു ലെഹങ്കയുടെ ടോപ്പാണ്, അതുകൊണ്ടാണ് ബ്ലൗസ് മാതിരി ഇരിക്കുന്നത്. ശരിക്കും ബ്ലൗസ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് മാത്രം ഇടാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അതത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഷോളും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമായി, വളരെ ഡിഫറെൻ്റ് ആയിട്ട് ലുക്ക്. എനിക്ക് ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഓണം സെലിബ്രേഷൻ പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം പറഞ്ഞിട്ടോ സത്യമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലുക്ക്. ഇത് നമുക്കൊരു ഹാപ്പി ഓണം അല്ലായിരിക്കാം, എന്നാലും ഓണമല്ലേ? പൂക്കളം ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അതിൻ്റെ ചന്ത ഒട്ടും കുറയില്ല. സദ്യക്ക് കറിയൊക്കെ കുറവായിരിക്കാം, എന്നാ സന്തോഷം കുറയോ? ഈ ഓണം പുതിയ തുടക്കങ്ങളുടേതാവട്ടെ. ഇങ്ങനെയും നമുക്ക് ഒത്തുചേരാം, എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ എല്ലാം അരികിലല്ലേ. ഒരുപാട് സന്തോഷങ്ങളുമായി ഈ വട്ടം, ഈ ഒരു വട്ടം നമുക്ക് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാം. സോ ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ഈ രണ്ട് മെത്തേഡിൽ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇത് ഉടുക്കാൻ വേണ്ടി കുറച്ച് അത്യാവശ്യം നല്ല നീളമുള്ള സാരി വേണമെന്ന് എടുക്കാൻ വേണ്ടി, ഒരു 5.5-6.5 meter സാരി ഇല്ലേ, 6.5 meter സാരി, നമ്മൾ എക്സ്ട്രാ ബ്ലൗസ് പീസൊക്കെ മുറിക്കാത്ത സാരി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിന്. എക്സ്ട്രാ നീളം വേണം, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ ആദ്യം തന്നെ നേരത്തെ ചെയ്തതുപോലെ എക്സാക്ട്ലി നമ്മൾ കുറച്ച് പീസ് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് നല്ല സെക്യൂർ ചെയ്ത് വെക്കുക. അത് അഴിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്നാൽ സാരി മൊത്തം താഴ്ത്തി കിടക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ മാറ്റിയിടുകയാണ്. അത് നമ്മളിപ്പോൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, അതങ്ങോട്ട് മാറ്റി അവിടെ കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള കുറേ പീസ്, നമ്മൾ മുകളിലുള്ള മുന്താണി പോകുന്ന സ്ഥലം ഇല്ലേ, അത് നമ്മൾ ഞൊറിവെടുത്തിട്ട്, നമ്മൾ നോർമൽ ഇനി സാരി എങ്ങനെ ഉടുക്കണേ അതുപോലെ തന്നെ നമ്മൾ ഉടുക്കുക. അതായത് ജസ്റ്റ് ഒരു ഞൊറിവെടുത്തതിന് ശേഷം ഇത് നമ്മൾ ചുറ്റിയിട്ട് നമ്മളുടെ ഷോൾഡറിലേക്ക് ഇടുക, ലെഫ്റ്റ് സൈഡ് ഷോൾഡറിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി കുറച്ച് സാരി വേണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം ഇടാൻ, ബിക്കോസ് ഇതൊരു 1-layer ഈ സാരി ഇടുന്നത്, എന്നാലാണ് ഈ സാരിക്ക് ഭംഗി എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ആ ഫ്രണ്ടിൽ കിടക്കുന്ന കുറച്ച് ഇതെടുത്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുക. അപ്പോൾ അധികം പ്ലീറ്റ്സ് ഒന്നും എടുക്കാനുണ്ടാവില്ല, ഒരു 3-4-5 മാക്സിമം 5 pleats വരെ ഈ സാരിക്ക് എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ, എനിക്ക് 4 മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഞൊറിവെടുത്തതിന് ശേഷം അതും നമുക്ക് നമ്മുടെ സാരിയിൽ പിൻ ചെയ്ത് നന്നായിട്ട് ടക്ക് ഇൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി സാരിയുടെ ഫ്രണ്ട് സെക്ഷൻ എല്ലാം അവിടെ തന്നെ കിടക്കട്ടെ. നമുക്കിനി ഈ പുറത്തേക്ക് കിടക്കുന്നില്ലേ ഒരു എക്സ്ട്രാ പീസ്, അത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അത് നമ്മൾ ആദ്യം ചെയ്തില്ലേ, അതുമാതിരി തന്നെ സെയിം പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മളിത് പ്ലീറ്റ് എടുക്കാം. പ്ലീറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ട് തേച്ചിട്ട് അതിനും ഒരു പിന്ന് നമ്മൾ കുത്തി സെക്യൂർ ചെയ്യുക കേട്ടോ. ആൻഡ് എക്സാക്ട്ലി ദ സെയിം തിങ് നമ്മൾ ചെയ്യണം. ഈ പീസ് നമ്മൾ താഴത്തെ കൂടി കാലിൻ്റെ ഇടയിൽ കൂടി ബാക്ക് സൈഡിൽ എത്തിക്കണം. ബാക്ക് സൈഡിൽ എത്തുമ്പോൾ നമ്മുടെ ഈ മേളിലേക്ക് കിട്ടുന്ന സാധനം ഇല്ലേ, അതിൻ്റെ മേളിൽ കൂടി വേണം കുത്താൻ. അതിൻ്റെ അടിയിൽ കൂടി കുത്തിയാൽ ഈ സാധനം അതിൻ്റെ അടിയിൽ കൂടി ഒന്നിക്കണം കാണത്തില്ല, അതേ കണ്ടില്ലേ. ഇങ്ങനെ വേണം കുത്താൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടി വേണം ഈ മേളിലേക്ക് പോയേക്കണം മുന്താണി പോകാൻ വേണ്ടിയിട്ട്. മുന്താണിയൊക്കെ നമ്മൾ പിൻ ചെയ്ത് നന്നായിട്ട് സെക്യൂർ ചെയ്യുക. ആൻഡ് നമുക്ക് 1 layer ഇടുമ്പോഴത്തേക്കും അതനുസരിച്ച് ഒതുക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വെക്കുക. ആൻഡ് ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. എനിക്ക് സാരി, ഈ ഒരു പാറ്റേൺ സാരീനെ പറ്റി പറഞ്ഞു വെച്ചാൽ നല്ല ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് നോക്കുമ്പോൾ നമ്മൾ നോർമൽ സാരി ഉടുത്തേക്കണ മാതിരിയുണ്ട്, ബട്ട് ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു ട്വിസ്റ്റാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾസോ രണ്ടും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് നടക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും മൂവ് ചെയ്യാനാണെങ്കിലും കംഫർട്ടും ആണ്, നല്ല സ്റ്റൈലിഷും ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടാഗ് മീ. ഓക്കെ, we'll be right back.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് അശ്വിനി നാരായണന്റെ പേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷോ സം ലവ് ടു ഹർ ബിക്കോസ് പുള്ളിക്കാട്ടി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സാരി ഡ്രേപ്പിംഗ്സും സാരീനെ ഒരു ഡിഫറെന്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഭയങ്കര ശ്രമമാണ് പുള്ളിക്കാരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് കുഡോസ് ടു ഹർ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ വർത്ത് സബ്സ്ക്രൈബിംഗ് ആണെങ്കിൽ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സാരി ഡ്രേപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കൂടി പറഞ്ഞോട്ടോ. ഡെഫിനറ്റ്ലി ഈ വർഷം ഓണം സെലിബ്രേഷൻസ് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഈ ഒരു മെത്തേഡ് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ട് പോയിരുന്നു. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സോ യുണീക്ക് ആൻഡ് സ്റ്റൈലിഷ് അറ്റ് ദ സെയിം വേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ലുക്ക് ആൻഡ് ബാക്കി നോക്കും, ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വെസ്റ്റ് ആണ്. അതാണ് എനിക്ക് ഈ ഒരു സ്റ്റൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കുക. ആൻഡ് ടാഗ് മീ ആൻഡ് അശ്വിനി നാരായൺ ഓൺ യുവർ ഇൻസ്റ്റാഗ്രാം പേജസ് ഇഫ് യു ആർ ട്രൈയിങ് ദിസ് സാരി ഡ്രേപ്പിംഗ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.